നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും സി പി എമ്മിന് തിരിച്ചടി. സി പി എം മംഗലാപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി ബി ജെ പിയിലേക്ക്. രാവിലെ 11 മണിക്ക് ബി ജെ പി നേതാക്കൾ മധുവിന്റെ വീട്ടിലേക്കെത്തി ഔദ്യോഗികമായി ക്ഷണിക്കും. ഇന്നലെ രാത്രി വൈകി മധു മുല്ലശ്ശേരി ബി ജെ പി സംസ്ഥാന നേതൃത്വവുമായി ചർച്ച നടത്തിയിരുന്നു. അതേസമയം തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സാമ്പത്തികവും സംഘടനാ വിരുദ്ധവുമായ പരാതികളുടെ നിഴലിൽ നിൽക്കുന്ന മുല്ലശ്ശേരി മധുവിനെതിരെ സി പി എം ജില്ലാ സെക്രട്ടറി വി ജോയി നിയമ നടപടി സ്വീകരിക്കും. സിവിലായും ക്രിമിനലായും കേസ് നൽകും. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് നിയമ നടപടി സ്വീകരിക്കാൻ അനുമതി നൽകി. മധുവിനെതിരായ പാർട്ടി അച്ചടക്ക നടപടിയും ഇന്നുണ്ടാകും. തിരുവനന്തപുരത്ത് മംഗലാപുരം ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയതയിൽ അച്ചടക്ക നടപടി സ്വീകരിക്കാനിരിക്കെയാണ് മധുവിന്റെ ബി ജെ പി പ്രവേശനം. സാമ്പത്തികവും സംഘടനാ വിരുദ്ധവുമായ പരാതികളുടെ നിഴലിൽ നിൽക്കുന്ന ഏരിയ സെക്രട്ടറിയായിരുന്നു മധു മുല്ലശ്ശേരി. മൂന്നാം ഊഴം നൽകേണ്ടതില്ലെന്ന് ജില്ലാ നേതൃത്വം നേരത്തെ തന്നെ കണക്കാക്കിയിരുന്നു. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്കുള്ള അഭിപ്രായ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതോടെയാണ് മധു സമ്മേളനത്തിൽ നിന്നും തുടർന്ന് പാർട്ടിയിൽ നിന്നും പടിയിറങ്ങിയത്. അതേസമയം ബി ജെ പി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റും താനും ചേർന്നാണ് സി പി എം നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനെ വീട്ടിൽ പോയി കണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ. സുധാകരൻ കാണിച്ച സ്നേഹവും ബഹുമാനവും എടുത്തു പറയേണ്ടതാണ്. വിശിഷ്ട വ്യക്തികളെ കണ്ട് ആദരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനത്തിന്റെ ഭാഗമായാണ് പോയതെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരൻ. ബി ജെ പിയുടെ പ്രത്യയ ശാസ്ത്രഗ്രന്ഥം സുധാകരന് സമ്മാനിച്ചെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. സുധാകരന്റെ മനസ്സ് പകുതി ബി ജെ പി കാരന്റേത് കൂടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിലാണെന്ന ഞങ്ങളുടെ വാദം സുധാകരൻ അംഗീകരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നതെല്ലാം അദ്ദേഹവും ഭാര്യയും മൗനം സമ്മതം എന്ന രീതിയിൽ കേട്ടിരുന്നു. സുധാകരൻ ഒരിക്കലും കോൺഗ്രസിലേക്ക് പോകാനാവില്ല. തീവ്രവാദികൾ സി പി എമ്മിൽ നുഴഞ്ഞു കയറി എന്ന കാര്യത്തിൽ സുധാകരന്റെ പകുതി മനസ്സ് ബി ജെ പിയുടേതാണെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. സി പി എം രാജ്യദ്രോഹികളുമായി കൈകോർത്ത് ആദർശം കുഴിച്ചുമൂടുന്ന സമയമാണിത്. ആലപ്പുഴയിൽ ഭീകരവാദ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ സി പി എമ്മിനുള്ളിൽ നുഴഞ്ഞു കയറി സി പി എമ്മിനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടിക്കാഴ്ചയിൽ ഇക്കാര്യവും ഞങ്ങൾ സംസാരിച്ചു. എല്ലാം സുധാകരൻ മൗനമായി കേട്ടുവെന്നും ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ തളിപ്പറമ്പിൽ കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ സമ്മേളനത്തിലാണ് സുധാകരനെ കണ്ടെന്ന് ഗോപാലകൃഷ്ണൻ വെളിപ്പെടുത്തിയത്. ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചയായി. ഇന്നലെ കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ സുധാകരനെ വീട്ടിലെത്തി കണ്ടത് ചർച്ചയായതിന് പിന്നാലെയായിരുന്നു ഗോപാലകൃഷ്ണന്റെ വെളിപ്പെടുത്തൽ. അതേസമയം ജില്ലാ സമ്മേളനങ്ങളിലേക്ക് കടക്കാനിരിക്കെ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലുമടക്കം വിഭാഗീയത പരസ്യപ്പോരിലേക്ക് എത്തിയതോടെ സി പി എമ്മിൽ വൻ പ്രതിസന്ധി. സി പി എമ്മിനൊപ്പം ഇനി ഇല്ലെന്ന് പ്രഖ്യാപിച്ച് ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ മംഗലാപുരം ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിക്കെതിരെ പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി വ്യക്തമാക്കി. മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ സി പി എം തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ശുപാർശ ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ അനുമതിയോടെ തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി വി ജോയി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.